ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മായവേ. മഞ്ജു ചേച്ചി, എൻ്റെ വീട്ടിലൊരു വലിയ വിഷയം നടക്കുന്നുണ്ട്. സിജി ദാമോദരൻ, എൻ്റെ കെട്ടിയോൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിനക്കിതേ പറയാനുള്ള, എപ്പോൾ വന്നാലും കെട്ടിയോൻ കെട്ടിയോ കേട്ട് കേട്ട് മടുത്തൊന്നു. 4 മിനിറ്റ് കേൾക്കുന്ന നിങ്ങൾക്ക് മടുത്തെങ്കിൽ 5 വർഷമായിട്ട് കൂടെ ജീവിക്കുന്ന എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ മനുഷ്യൻ നാട്ടിലെയും വീട്ടിലെയും മാത്രമല്ല വിഷയം, യൂട്യൂബ് കമൻറ്റ് വരെ വിഷയമാണ്. കഴിഞ്ഞിടയ്ക്ക് എൻ്റെ സ്റ്റാൻഡപ്പിൻ്റെ താഴെ ഒരു ചേച്ചി ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക, നീ നിന്റെ ഭർത്താവിനെ വിറ്റല്ലേ ജീവിക്കുന്നതെന്ന്. എന്റെ സാവിച്ചാട്ട് ഈ ഭർത്താവിനോട് ഒരു ഭാര്യ എന്ന് വന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്ന നേരം വെളുക്കുമ്പം ഞാനൊരു ചണച്ചാക്കും എടുത്ത് എന്റെ അമ്മയും അച്ഛനും അമ്മായിച്ചനും എല്ലാം വാരിയിട്ട് ഫുട്പാത്തി കൊണ്ടങ്ങോട്ട് തട്ടിയിട്ടിട്ട് 5, 10, 15 എന്ന് പറഞ്ഞ കച്ചവടം ചെയ്യുവാണെന്നാ. കണ്ടവന്റെ ഭർത്താവല്ല, എന്റെ കണ്ടന്റാണ് ഭർത്താവ്. ഈ തവണ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വീട്ടിൽ പറഞ്ഞു എന്റെ കണ്ടന്റ് കെട്ടിയവനാന്ന്. ഇത് കേട്ടപ്പോ ചായ ഒഴിച്ചോണ്ടിരുന്ന എന്റെ അമ്മായിച്ചൻ ചാടി എഴുന്നേറ്റ് ഓ ഞാൻ വാഴയ്ക്ക് വെള്ളം ഒഴിച്ചില്ലെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകും. അമ്മായിയമ്മയാണെങ്കിൽ എന്റെ വാഴ വിറ്റ് നിനക്ക് എന്റെ മോനെ നിനക്ക് വിറ്റ് മതിയായില്ലേടി എന്നുള്ള ഭാവത്തിൽ എന്റെ അടുത്ത് നിന്ന്. നിന്റെ കെട്ടിയനെ മാത്രമല്ല, വേണമെങ്കിൽ എന്റെ കെട്ടിയനെയും കൂടി വിറ്റോ, കളറാവട്ടെ എന്ന് പരിപാടി. എന്നിട്ട് വിറ്റിലിരിക്കുന്ന അപ്പൂപ്പന്റെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് പാവം നേരത്തെ അങ്ങ് പോയി, വേണേ കുറച്ച് കോമഡിയിലൊക്കെ ചേർക്കാൻ. ഈ മനുഷ്യന്റെ ഒക്കെ ചരിത്രം എടുത്താലുണ്ടല്ലോ നസീർക്ക, കോമഡിയിലല്ല ഞാൻ വല്ല ക്രോമിലും കൊണ്ട് ചേർക്കേണ്ടി വരും. എന്റെ സ്റ്റാൻഡപ്പ് കണ്ടിട്ട് ചിരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അതെന്റെ കെട്ടിയോനാ. അത് കഴിഞ്ഞ പിന്നെ ഒരു 4 ദിവസത്തേക്ക് മഴവിൽ ടി വി പോലും വീട്ടിൽ വെക്കൂല. എന്തിന്, മഴ പെയ്താന്റെ മുറ്റത്തു പോലും ഉറക്കത്തില്ല, ഞാൻ മഴവില് കാണുമെന്നും വെച്ചു. എങ്കിൽ ATM കൗണ്ടറിലെ TVയില് അക്കൗണ്ട് ബാലൻസ് 50,000 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പുള്ളി വെള്ളം എടുത്ത് അണ്ണാക്കിൽ ഒഴിച്ചിട്ട് തുപ്പിയിട്ട് വരെ എന്നെ മഴവില് കാണിക്കും. ഈ പൈസ മേടിച്ചെടുക്കണ്ടേ, സ്വന്തമായിട്ട് ഗവൺമെന്റ് ജോലി നോക്കുന്ന പയ്യനാ എന്നും പറഞ്ഞാ ബ്രോക്കർ കല്യാണം നടത്തി വെച്ചത്. എന്നിട്ട് ഇടയ്ക്ക് പറയും, എടി എനിക്ക് 10 ആളത്തിൽ പോകാനായിരുന്നു താല്പര്യമെന്ന്. കറക്റ്റ് കേട്ടോ, എന്നാ പലിശക്കാർ ഫ്രണ്ടിലെ ഡോറി തട്ടുമ്പോൾ പട്ടാളക്കാർ ഞഴഞ്ഞ് അടുക്കള വഴി പോകുന്നതാണ്. എന്നിട്ട് എന്നോട് പറയാം, എനിക്ക് ഈ രാജ്യം സംരക്ഷിക്കണമെന്ന്. മഴ പെയ്ത ഇങ്ങാരുടെ ശജ്ജം മുറ്റത്തുനിന്ന് സംരക്ഷിക്കണമെങ്കിൽ ഞാൻ എടുത്തു വെക്കണം. ഈ മനുഷ്യനാണ് നാട് സംരക്ഷിക്കാൻ പോകുന്നത്. പണിയെടുത്തില്ല, വേണ്ടിയില്ല, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് സീർക്ക കേൾക്കണം. ഞങ്ങളുടെ പറമ്പ് കളയ്ക്കാൻ വരുന്നൊരു ബംഗാളി, നമ്മുടെ മമ്പ്രച്ചേരിയുടെ സ്ഥിരം പ്രേക്ഷകനാ, എൻ്റെ ഒരു വലിയ ഫാനാ. കഴിഞ്ഞിടയ്ക്ക് ഞാനും കെട്ടിയനോട് വന്നപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞ്, ചേച്ചി ഭയങ്കര ചൂട് വെയിൽ, പണിയെടുക്കുമ്പോൾ മടുപ്പാ, പിന്നെ രാത്രി ചെന്നിട്ട് ചേച്ചിയുടെ വീഡിയോ കാണുമ്പോഴേ റിലാക്സേഷൻ. മതിയല്ലോ, അവൻ ഞങ്ങളുടെ പറമ്പല്ല, കൂത്താട്ടുകുളം പഞ്ചായത്തിൽ ഒരു പറമ്പിലും പണിയെടുക്കാൻ ഇങ്ങനെ സമ്മതിച്ചിട്ടില്ല. ഈ മനുഷ്യൻ പണിക്ക് പോകുന്നില്ലേ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നോണ്ടാണോന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ക്യാമറയും തൂക്കിയിട്ട് വെറൈറ്റി ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവാന്ന്. കാണുന്ന കപ്പിൾസിനൊക്കെ പിടിച്ച് വെറൈറ്റി ഫോട്ടോസാ. എൻ്റെ വീടിന് അപ്പുറത്ത് ഒരു 2 വീടിനപ്പുറത്ത് ഒരു ചേട്ടൻ മരിച്ചു, ഒരു മത്തായി എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ മരണച്ചടങ്ങിന് എൻ്റെ കെട്ടിയവനെ ഫോട്ടോ എടുക്കാൻ പോയെ. അവിടെ ചെന്ന് മത്തായച്ചന് അന്ത്യചുംബനം കൊടുക്കുന്ന അന്നമ്മച്ചേട്ടത്തിയുടെ ഈ മനുഷ്യൻ ഒതുക്കത്തിൽ പറയുക, എന്നമ്മ ചേച്ചിയെ ചെറിയൊരു ലിപ് ലോട്ട് അടിക്കുക, നമുക്ക് വെറൈറ്റി ഫോട്ടോ എടുക്കാം. പിന്നെ മത്തായച്ചേട്ടൻ്റെ മക്കൾ പിടിച്ച് എന്നും പറഞ്ഞ് എൻ്റെ മുറ്റത്ത് കൊണ്ടിട്ടു പോയി. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ കുറ്റം പറയാം, ഇല്ല ഞാൻ സർപ്രൈസ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ 11:30 ആരോടും പറയാതെ 2-വീലറും എടുത്ത് കൂത്താട്ടുകുളം ബേക്കറി പോയി കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. വന്നപ്പം ഭയങ്കര സർപ്രൈസ്. അമ്മായച്ചനും അമ്മായിമ്മ ഇങ്ങാരും നാട്ടുകാരോട് മുറ്റത്ത് അലറി വിളിച്ച് അമ്മായിമ്മ എന്നോട് പറയാ, എന്റെ സുന്ദരനായ മോനെ ഉറക്കി കിടത്തിട്ട് നീ ഏത് രാമനാഥനെ കാണാൻ പോയതായിരുന്നു നാഗവല്ലി എന്ന്. അതോടെ എൻ്റെ ആ സർപ്രൈസ് തുടങ്ങി. പക്ഷെ പുള്ളി എൻ്റെ ബർത്ത്ഡേ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്ന കേട്ടോ. രാത്രി 12 മണിക്ക് എന്നെ വിളിച്ചുണർത്തിയിട്ട് എഴുന്നേപ്പിച്ച് എൻ്റെ കണ്ണ് കൊത്തിയിട്ട് പറഞ്ഞ്, മായേ നീ ആ ഭിത്തിയിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ. ഞാൻ നോക്കൂല, പക്ഷെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേണ്ടട അമ്മുമ്മയുടെ ചുണ്ടാമ്പ് എടുത്ത് വെച്ച് ഭിത്തി എഴുതി വെച്ചിരിക്കുന്ന മഞ്ജു ചേച്ചി ഹാപ്പി ബർത്ത്ഡേ മായാവി എന്ന്. എന്നിട്ടൊരു 3 സ്മൈലിയും ചോദിച്ചു, പറയാം നിനക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതിലല്ലേ ഈ കാര്യം. ഇതൊക്കെ കഴിഞ്ഞിട്ട് സർപ്രൈസോട് സർപ്രൈസ്, എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് ഫുഡ് മേടിച്ചു തരുന്നു, എനിക്കില്ലാത്ത സർപ്രൈസ് ഇല്ല. ഒരു ദിവസം വീട്ടിലെ മുറ്റത്തൊരു ബഹളം കേട്ട് നസീർക്ക, ഞാൻ ചെന്നപ്പം വട്ടിപ്പലിച്ചക്കാരെല്ലാം കൂടെ പടുതയും വലിച്ചു കെട്ടി കസേര ഇട്ടിരിക്കും. നിങ്ങാരി സർപ്രൈസ് എന്നതിൻ്റെ ചിലവ് ഞാൻ തിരിച്ചു കൊടുക്കാൻ. അവസാനം ഈ മാലയും വളയും എല്ലാം പെറുക്കിയിട്ട് വിറ്റ് ഞാൻ കൊടുത്തു. എന്നാലും അങ്ങാരിപ്പോഴും പറയുന്നത് അങ്ങാർക്ക് സങ്കല്പത്തിലുള്ള പെണ്ണിനെ കിട്ടിയില്ലെന്ന്. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും എൻ്റെ ഈ ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞത് ഇല്ല. ചില സമയത്ത് ഭയങ്കര റൊമാൻസാണ്. എൻ്റെ വീട്ടിലുണ്ടല്ലോ ഈ TVയിൽ നായകൻ നായിക ഇങ്ങനെ എടുത്ത് കറക്കുന്ന സീനൊക്കെ വരുമ്പോൾ പുള്ളി പതിയെ ഇങ്ങനെ വരും എന്നെ ഒന്ന് എടുത്ത് കറക്കാനൊക്കെ. എന്നെ കറക്കാനൊരു പ്ലാൻ ഇട്ട് കറങ്ങുന്ന സമയത്ത് ഒരു 30 കറക്കം കറങ്ങും എൻ്റെ അമ്മായിയമ്മ ആ ഹാളിൽ മൊത്തം. പിന്നെ ഈ കറങ്ങി കിടക്കുന്ന പെണ്ണുമ്പോഴേ ഞങ്ങൾ രണ്ടുകൂടെ എടുത്തിട്ട് വേണം അകത്തുകൊണ്ട് കിടത്താൻ. പിന്നെ എൻ്റെ ഒരു ആശ്വാസത്തിന് ഇടയ്ക്ക് ഞാൻ വെറുതെ പെരക്കി ചുറ്റും ഒന്ന് കറങ്ങേണ്ടി വരും. ഇനി പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, സാവുചേട്ടൻ അക്ഷരം തെറ്റാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ ഉള്ളൂന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞും ഞാൻ ആരെങ്കിലും എടുത്ത് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കെട്ടിയൻ്റെ അടുത്തായിരിക്കും. പക്ഷെ ഇപ്പോഴങ്ങനെ മൂക്കെവിടെയെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. ഞാൻ ഒന്നുകൂടി പറയാണ്,
കണ്ടവന്റെ ഭർത്താവല്ല, എന്റെ കണ്ടന്റാണ് എന്റെ ഭർത്താവ്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ മായാവി. ഞാനടക്കമുള്ള 98% പെൺകുട്ടികളും വിചാരിച്ചിരിക്കുന്നത് സിനിമയെ കാണുന്ന പോലെയാണ് ദാമ്പത്യ ജീവിതമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെൺകുട്ടികൾ കുറച്ചധികം പ്രതീക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. റിയൽ ലൈഫിൽ ഒന്നും കിട്ടാറില്ല കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നിൽക്കുന്ന ഞാൻ തന്നെ. ഞാനൊക്കെ ജീവിതത്തിലോട്ടും എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ മണിയറയിലൊക്കെ മുല്ലപ്പൂ വാരുകതറി, സൈഡിൽ ഒരു ഗ്ലാസ് പാല്, കുറച്ച് ഫ്രൂട്ട്സ്. ഞാൻ എൻ്റെ മണിയറേ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ പഴയ ബെഡ്ഷീറ്റ് മടക്കി ഒരു മൂല കിട്ടിട്ട് പുതിയൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റിൽ മുല്ലപ്പൂലോ ഒന്നുമല്ലല്ലോ കാര്യം, റൊമാൻസിലല്ലേ കാര്യം. ഞാൻ കുറച്ച് നാണൊക്കെ വാരി തൂക്കി ബെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നു. എന്നാലും സിനിമ സ്റ്റൈൽ കെട്ടിയും വന്നിൻ്റെ താടി ഒഴിച്ച് വീർത്തി കണ്ണിക്കണ്ണി നോക്കി സംസാരിക്കൂ. 5 മിനിറ്റായി 10 മിനിറ്റായി പുള്ളി വന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ ചെല്ലം പോണ്ട് ഈ അത്തപ്പൂവിൻ്റെ ഒക്കെ നടുക്ക് നിലവിളക്ക് ഇരിക്കുന്ന പോലെ ഈ പുള്ളി കുറെ ബില്ല് നിരക്കിട്ട് ഇരിക്കും അവിടെ. അന്നിട്ട് പുള്ളി ഔട്ട്ജോർത്തിന് ബില്ല് കൊടുത്തില്ല, കാറ്ററിങ്ങിന് പൈസ കൊടുത്തില്ല. ജീവിത പ്രാരാബ്ദങ്ങളാണേ. എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് നായകനും നായക അങ്ങോട്ട് കിടക്കുന്നു, ഒരു പാട്ട് സീൻ, പിന്നെ ക്യാമറ ഇങ്ങനെ പോകുന്നു, ഒന്നുകിൽ ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു ഫ്ലവർ വേസ്. എൻ്റെയൊക്കെ ലൈഫിലുണ്ടല്ലോ 3 ഫ്ലവർ വേസും നിലത്ത് വീണ് പോയി, 2 ഫാനിൻ്റെ സ്വിച്ചുകൾ മാറ്റിയിട്ട്, എന്നിട്ടും തട്ടിത്തെറിച്ചൊരു കൺഗ്രാസ് എൻ്റെ അടുത്ത് വരെ വന്നിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുളിച്ച് സിന്ദൂരമൊക്കെ തൊട്ട് ഒരു കപ്പ് ചായയായിട്ട് റൂമിലേക്ക് വന്നു. പിന്നെ സിനിമ സ്റ്റൈലിൽ പുള്ളി എന്നെ വലിച്ച് ബെഡിലേക്ക് ഇടുമല്ലോ, അവിടെ റൊമാൻസ്. ഞാൻ ചെന്ന് 2 പ്രാവശ്യം റൂമിൽ മുട്ടി, വാതിൽ ഉറക്കുന്നില്ല, ക്ഷീണം കൊണ്ട് പുള്ളി ഉറങ്ങുമായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് സദ്യ കൊടുക്കാമെന്ന് വെച്ചാൽ ഞാൻ കിച്ചണിൽ ചെന്ന് പച്ചക്കറി ഇട്ട് ചെയ്തു. അപ്പോഴെൻ്റെ പ്രതീക്ഷ എന്താ, പുള്ളി സിനിമ സ്റ്റൈലിൽ പുറകെ വരുന്നു, എന്നെ ചേർത്ത് പിടിക്കുന്നു, കവിളിൽ നുള്ളുന്നു. ഇത് കണ്ടുകൊണ്ട് എൻ്റെ അമ്മായിയമ്മ വരുന്നു, ഞങ്ങൾ 2 ദിശയിലേക്ക് പോകുന്നു. ഈ പുള്ളിയെ പ്രതീക്ഷ ഞാൻ 25 കിലോ പച്ചക്കറി കട്ട് ചെയ്തു. അടുക്കള മുറ്റത്ത് നിന്ന് 3 വാഴ കമാവുമ്മ വെട്ടിയിട്ട് ഈ പുള്ളിയിട്ട് വന്നതുമില്ല. അമ്മായിയമ്മ വേണ്ട ഒരു 40 റൗണ്ട് അടിച്ചാണ് കിച്ചണിൽ കൂടി. പിന്നെ ഞാൻ അടുത്ത നമ്പർ വിളിച്ചു, കൈ മുറിഞ്ഞെന്നും പറഞ്ഞ് ഓടി ഞാൻ പുള്ളി എടുത്തു തന്നു. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ, പുള്ളി ഷർട്ട് വലിച്ചു കയറുന്നു, എൻ്റെ കൈ കിട്ടുന്നു, എന്നെ താങ്ങിയെടുക്കുന്നു, സോഫയെ കിടത്തുന്നു, എനിക്ക് വെള്ളം തരുന്നു. എവിടുന്ന് പുള്ളി ഒന്ന് പിടിച്ചു നോക്കി പറഞ്ഞു, ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാൽ തീരാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ അതും പോയി. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത ടെസ്റ്റ് അടിച്ചു. ഞാൻ വെച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലമണ്ടെ കയറി എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ തലമണ്ടെ ഫുഡ് കയറി എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ തട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പുള്ളി ഒറ്റ ഇരിക്കുക എന്നിട്ട് പറഞ്ഞു ആർത്തി ഉറക്കാൻ പറഞ്ഞു. പിന്നെ എൻ്റെ സകല പ്രതീക്ഷയും പോയി കേട്ടോ. പിന്നെയുള്ള എൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. കറക്റ്റ് 12 മണിയാകുമ്പോൾ സിനിമയിലെ പോലെ പുള്ളി കേക്കോട്ട് വരുന്നു, ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നു, എന്നെ ഉണർത്തുന്നു, എന്നെ വിഷ് ചെയ്യുന്നു, ഗിഫ്റ്റ് വരുന്നു. ആഹാ, ഇതൊക്കെ ആലോചിച്ച് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പം ജ്യോതിയില്ല, ദീയുമില്ല എന്ന് പറഞ്ഞാൽ ആളും ഇല്ല, കേക്കും ഇല്ല, മൊബൈലിലൊരു മെസ്സേജാണ്ടേ. പുള്ളി ജോലി തിരക്കായിട്ട് പോയതുകൊണ്ട് എന്തെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മായാന്ന്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു രൂപ ബാലൻസ് ഇല്ലാത്ത ബാങ്കുകാർ വരെ എന്നെ വിഷ് ചെയ്തിട്ടും എൻ്റെ ലൈഫ് ഫുള്ള് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഈ മനുഷ്യനെ വിഷ് ചെയ്തില്ല. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഈ ട്രിപ്പൊക്കെ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഈ തണുത്ത പ്രദേശത്തൊക്കെ പോയിട്ട് ഈ പഴവും പച്ചക്കറിയും മുന്തിരിയുടെ ഒക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ കൈകോർത്ത് നടക്കാൻ എന്തോ ഭാഗ്യത്തിന് അതിന് ബഡ്ജറ്റ് കുറച്ച് എൻ്റെ കെട്ടി ഒരു അവസരം ഉണ്ടാക്കി തരും കേട്ടോ. എല്ലാ ആഴ്ചയിലും മാർക്കറ്റിൽ പോയി കുറച്ച് പഴവും പച്ചക്കറികളും മേടിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോകും. എനിക്ക് ഈ ട്രിപ്പ് മൂഡ് ഓണാകുമ്പോൾ ഞാനതൊന്ന് തുറക്കും, കുറച്ച് പഴം പച്ചക്കറി, ചെറിയൊരു തണുപ്പ്, ഒരു മനസ്സുകൾ, ഒരു സന്തോഷം. പിന്നെ വീട്ടിൽ അമ്മയും അച്ഛനും ഇല്ലാത്തൊരു സമയം, ഒരു രാത്രി 10 മണിയായപ്പോൾ KCB അനുകരിച്ച് കറണ്ട് അങ്ങ് പോയി. റൊമാൻസ് വർക്കൗട്ട് ആകാൻ പറ്റിയ സമയമാണല്ലോ. ഞാനിതൊക്കെ ഈ സിനിമയിലെ കണ്ടിട്ടുള്ളേ. ഞാൻ പുള്ളിയുടെ അടുത്ത് തന്നിട്ടുണ്ട്, ചേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താന്ന് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, നമുക്കൊരു മെഴുകുതിരിയൊക്കെ എത്തിച്ച് വെച്ച് മുഖത്തോട് മുഖം നോക്കി ഫുഡ് കഴിച്ചാലോ. പുള്ളി പറയാം, എന്നിട്ട് വേണം നല്ല പ്രാണിയും വീടാൻ, കറണ്ടൊക്കെ വന്നിട്ട് കഴിച്ചാൽ മതി. അതും പോയി. അല്ലെങ്കിലും ഈ ഫിലിമിൻ്റെ ഒക്കെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ റൊമാൻസിലൊന്നും വലിയ കാര്യമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ ഒടുക്കത്ത റൊമാൻസ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, താടി പിടിക്കുന്നു, കൈക്ക് പിടിക്കുന്നു. എന്നിട്ട് കുറേ ബില്ല് അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് പറയാം, ഈ JCB മോഡൽ എൻ്റെ കയ്യിൽ നിന്ന് ഓരോന്നോരോ നൂരി എടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ റൊമാൻസ് എവിടുന്ന വരുന്നതെന്നുള്ളത്. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഭർത്താവിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പുള്ളി എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. എൻ്റെ വീടിൻ്റെ പടിയുടെ അവിടെ ഒരു പുള്ളിക്ക് ഒരു ചലനം ഇല്ലെങ്കിൽ ഈ പടി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാണ്ടല്ലോ. പിന്നെ പുള്ളി ചാക്കോച്ചനാ, എന്നെ കോരിയെടുക്കുന്നു, മരണക്കിണറിൽ അടക്കിട്ട് കറക്കുന്നു, എൻ്റെ സാരിയുടെ പ്ലേറ്റ് പിടിക്കുന്നു. ഞാൻ കഴിച്ചാലേ പുള്ളി കഴിക്കുള്ളൂ, ഞാൻ ഉറങ്ങിയാലേ പുള്ളി ഉറങ്ങുള്ളൂ. ഇത് കാണുമ്പോൾ എൻ്റെ അമ്മയുടെ ഒരു പ്രത്യേക ജൂറി അവാർഡുണ്ട്. ഇതുപോലൊരു ഭർത്താവിന് നിനക്ക് എവിടെ കിട്ടും? അത് ശരിയാട്ടോ, ഞാനും ആലോചിക്കും ഇതുപോലൊരു ഭർത്താവിനെ എൻ്റെ വീട്ടിലല്ല, ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോലും ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. എങ്കിലും മ്യൂസിക്കും BGM തണുപ്പൊന്നും ഇല്ലെങ്കിലും ഈ ഒരു തട്ടുകടയും റേഷൻ കടയും നമ്മുടെ കപ്പത്തോട്ടൊക്കെ ആയിട്ട് റൊമാൻസ് ആയിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ മായാവി. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, അനിയത്തിയാണ്, കെട്ടിക്കഴിഞ്ഞാൽ ജോലിക്കാരിയാണ്, വേലക്കാരിയാണ്, സ്ത്രീ ധനമാണ്, ശരിക്കും പറഞ്ഞാൽ സ്ത്രീധനമാണ്. എന്നെ പെണ്ണാണ് വന്നപ്പോൾ ഒരു കാര്യമില്ലാതെ ഒരു അമ്മാവനും കുത്തിക്കെട്ടിക്കൊണ്ട് ഇവർ വന്നത്. ഈ പുള്ളിയാണ് കുഴപ്പം നിന്നാനും നിങ്ങൾ പെൺകുട്ടിക്കൊണ്ട് കൊടുക്കും എന്ന് ചോദിക്കാനും വേണ്ടി മാത്രം തൊള്ളാതുറക്കുന്നൊരു മനുഷ്യൻ.
തൊഴുത്തി കിടക്കുന്ന പശുവിനെ വരെ അറിയാം. ഇതൊക്കെ ഈ പുല്ലും വൈക്കോലും കഴിക്കുന്നത്. എന്നാലും ഈ മണവണാഞ്ചൻ അറിയത്തില്ല പെങ്കോച്ചിന്റെ വീട്ടുകാർ പെങ്കോച്ചിന് എന്ത് കൊടുക്കും എന്നുള്ളത്. എങ്കിൽ എന്റെ അമ്മയും അച്ഛനും ഫ്രഷ് ഒരു ഡയലോഗ് കിട്ടും. വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ പിള്ളേരല്ലേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണുമെന്ന്. ഇവരെ പറിച്ചിലെട്ടതോന്ന് ഇവർ പണ്ട് ആംഗ്യ ഭാഷ കാണിച്ച കല്യാണം കഴിച്ചതെന്ന്. ശരിക്കും പറഞ്ഞ പെണ്ണിനെയും ചെക്കനെയും സംസാരിക്കാൻ അകത്ത് വിടുന്ന തന്നെ മെന്റൽ കണക്ഷൻ ഉറപ്പുവരുത്താനല്ല, ഇവർക്ക് ഫിനാൻഷ്യൽ കണക്ഷൻ ഉറപ്പിക്കാനും കച്ചവടം ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അതായത് ഈ ബ്ലൂ ഫിലിം ഒക്കെ വെക്കുമ്പോൾ എൽ കെ ജി പിള്ളേർ ഒഴിവാക്കുന്നല്ല, നമ്മളെ അങ്ങോട്ട് ഒഴിവാക്കി വെക്കും. എന്നിട്ട് അമ്മാവിൻ്റെ ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ, ഓ സ്ത്രീയല്ലേ ധനം, സ്ത്രീയാണല്ലോ ധനം എന്ന്. ഈ മനുഷ്യന്റെ ധനശേഖരണം കാരണം നാല് മെമ്മറി കാർഡ് കഴിഞ്ഞിടയ്ക്ക് അമ്മായി അടുപ്പിക്കൊണ്ടിട്ട് കത്തിച്ചു കളഞ്ഞത്. എങ്കിലും എന്തെങ്കിലുമൊക്കെ കടമടം മേടിച്ച് കല്യാണം നടത്താമെന്ന് വിചാരിച്ചാലോ, കെട്ടിക്കയറി ചെല്ലുമ്പോൾ അമ്മായിമ്മയ്ക്ക് തേങ്ങാപ്പൂളം കണക്ക് ഒരു സ്വർണ്ണവള, അളിയനാണെങ്കിൽ നാല് മടക്കിന്റെ കയറുമാല, ഇത് പോരാന്ന് കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ പേര്, അഡ്രസ്സ്, പിൻകോഡ് വിത്ത് ക്യു ആർ കോഡ് എല്ലാവരും വെച്ചിട്ട് പാമ്പാട് രാജന് വരെ ഈഗോ അടിക്കുന്ന രീതിയിലൊരു താലി, ഇതെല്ലാം കൊണ്ടുള്ള മൈലത്തെ ചേച്ചിമാരും ഫുള്ള് ഒന്ന് സ്കാൻ ചെയ്യും. എന്നിട്ട് പറയും, ഓ അതൊക്കെ ഞങ്ങളുടെ കാലത്ത്, ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് 20 കാലത്തേക്ക് തിന്നാനുള്ളതും കൊണ്ടാണ് വന്നതെന്ന്. എന്തോ 4 വഴപ്പായും 2 കൊരണ്ടിയും, അതിനാണ് ഈ കവലപ്രസംഗം. എങ്കിലും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ കെട്ടി എന്നോട് ചോദിച്ചു, സ്ത്രീധനം ഒന്നും കിട്ടിയില്ല. ഞാൻ വെച്ചെങ്കിൽ പുള്ളി ഒന്ന് ഫെമിനിസം കാണിക്കാൻ വേണ്ടി പുള്ളിയെ വിളിച്ചുകൊണ്ട് സിനിമയ്ക്ക് പോയി. തിയേറ്ററിൽ ചെന്നപ്പം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ, സൂപ്പർ പടം. പക്ഷേ സിനിമ കണ്ടപ്പോൾ പുള്ളിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇപ്പോൾ സ്ത്രീധന പൈസയുടെ കൂടെ സിനിമ ടിക്കറ്റിൻ്റെ പൈസയും കൂടെ കൂട്ടിയ പുള്ളി എന്നോട് ചോദിക്കുന്നത്. എങ്കിൽ അയലത്തെ വീട്ടിലാണ് ചേച്ചിയെടുത്താണെങ്കിൽ വേറെ രീതിയിലെ ഭർത്താവിൻ്റെ പെരുമാറ്റം. പുള്ളിക്കാർ എവിടെയെങ്കിലും പോയാൽ പറയും, സ്ത്രീധന പൈസ ബാക്കി വന്നിട്ട് നിനക്ക് പോയാൽ പോരെ, ഇനി വല്ല ഷോപ്പിംഗിന് പോയാൽ പോരെ, സ്ത്രീധന പൈസ ബാക്കി വന്നിട്ട് നിനക്ക് പോയാൽ പോരെ. കഴിഞ്ഞിടയ്ക്ക് പുള്ളിക്കാർ ഗർഭിണിയായപ്പോഴും പുള്ളി ചോദിക്കുക, സ്ത്രീധന പൈസ ബാക്കി വന്നിട്ട് നിനക്ക് ഗർഭിണിയായാൽ പോരെയെന്ന്. ഇവൻ്റെ പറച്ചിലാട്ടതൊന്നും ഈ പെണ്ണുമ്പോൾ തന്നെ ഇരുന്ന് പഴങ്ങി ചുടിച്ചങ്ങോട്ട് ഗർഭിണിയായതാന്ന്. എന്നിട്ട് പ്രസവത്തിനോട്ട് ആശുപത്രി പോയപ്പോഴും പുള്ളി തല എത്തി, സ്ത്രീധന പൈസ ബാക്കി വന്നിട്ട് നിനക്ക് പ്രസവിച്ചാൽ പോരെയെന്ന്. പക്ഷെ എല്ലാ പെൺപിള്ളേരൊന്നും അങ്ങനെയല്ല, എൻ്റെ അനിയത്തിയാണ് ഉറച്ച തീരുമാനം എടുത്തോളൂ. അവൾ പറഞ്ഞു, സ്ത്രീധനം ചോദിക്കാത്ത ഒരുത്തനെ ഞാൻ കിട്ടുള്ളൂ. പെണ്ണാണെന്ന് ചെറുക്കൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് സ്ത്രീധനം ചോദിക്കാത്ത ഒരുത്തനെ മതിയെന്ന്. അതുപോലെ തന്നെ അവൾ ആഗ്രഹിച്ചൊരു ചെറുക്കനെ കിട്ടി, സ്ത്രീധനം ചോദിക്കാത്തൊരു ചെറുക്കനെ തന്നെ കിട്ടി. കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ട് അമ്മയോട് ഇവള് ചോദിക്കുക, എനിക്കും ചെക്കനും ഒന്നും തരുന്നില്ല അമ്മയെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും എൻ്റെ കെട്ടിയവൻ അമ്മയോ, എൻ്റെ കെട്ടിയവനാണ് അച്ഛനെ ഒരു നോട്ടം. കാരണം പുള്ളി ഇപ്പോഴും എൻ്റെ അച്ഛനെ കണ്ടിരിക്കുന്നത് KSRTC ബസ്സിലെ കണ്ടക്ടറെ പോലെയാണ്. മോനെ ബാക്കി പിന്നെ തരാം. ഇതും കേട്ട് ബസ്സും വിളിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ കാണുന്നതോ ഞായറാഴ്ചക്കാരൻ അണ്ണാച്ചിയെ പോലെ, പിള്ളേരെ മോളെ ഈ ആഴ്ച ഇല്ല അടുത്ത ആഴ്ച കൂട്ടിത്തരാം. ശരിക്കും പറഞ്ഞാൽ കല്യാണ സമയത്ത് പോലും ഈ സ്ത്രീധനം എന്ന് പറയുന്ന പ്രശ്നം ഇത്ര വലുതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ സ്റ്റാൻഡപ്പിനെ കണ്ടന്റ് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്ത്രീധനം എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. എങ്കിലും സ്ത്രീധനം മേടിച്ച് വീട്ടിലിരുന്ന് കഴിക്കുന്ന ഭർത്താക്കന്മാരോടല്ല, അവർക്ക് വേണ്ടി ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോയി തിരക്കിട്ട് കഷ്ടപ്പെട്ട് പൈസ കൊണ്ട് കൊടുക്കുന്ന പെണ്ണുങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഓടിപ്പിടിച്ച് തിരക്കെട്ടി പൈസ കൊണ്ടുകൊടുത്ത് കെട്ടിൻ്റെ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം എന്നെ തന്നെ കണ്ടുപിടിക്ക്, 4 മിനിറ്റത്തെ സാധനം 3 മിനിറ്റ് കൊണ്ട് ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കിട്ടുന്ന പൈസ വേണം, ഇനി സ്ത്രീധന പൈസയായിട്ട് ബാക്കിയുണ്ട് എൻ്റെ കെട്ടിയവന് കൊണ്ട് കൊടുക്കാൻ. പക്ഷേ സ്ത്രീധനം വീട്ടുകാരോട് ചോദിക്കുന്നത് തെറ്റാണ്.